بسم الله الرحمن الرحيم. പുതുപുത്തൻ വീഡിയോകൾ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രഭാതഭേരിയിലെ കൂട്ടുകാരെ, ഇന്നത്തെ പ്രഭാതഭേരിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നമ്മളെല്ലാവരും വളരെ നിസ്സാരമായി കാണുകയും പക്ഷേ വളരെ ഗൗരവപൂർവമായി ചിന്തിക്കേണ്ടതും ശക്തമായ താക്കീതോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഒരു വിഷയമാണ്. സഹീഹുൽ ബുഖാരിയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫിന്നാർ, നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുന്നവർ ആ ഭാഗം നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തെ കാണുന്നത്. നിര്യാണിക്ക് താഴെ തുണി ഉടുക്കുക എന്നുള്ളത് ഫാഷനായി മാറുകയും ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന പുതിയ തലമുറ അവരുടെ പാൻസുകളും അവരുടുക്കുന്ന മറ്റു ഡ്രസ് കോഡുകളൊക്കെയും നിര്യാണിക്ക് താഴെയായി താഴ്ത്തിയിടുന്നതായി നമുക്ക് കാണാം. നിസ്സാരമായി കാണുന്ന ഈ ഒരു തെറ്റ്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീസും കൂടി ഞാൻ ഉദ്ധരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി, മൂന്ന് വിഭാഗം ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് സംസാരിക്കുകയില്ല ഖിയാമത്ത് നാളിൽ. വലാ യന്ദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. മഹാന്മാരുടെ വാക്കുകൾ നമുക്ക് കാണാം. ഫമാ മഖസൂദുഹും ജന്നാതു അദ്നിൻ വലൽ ഹൂറുൽ ഹിസാനി വലൽ ഖിയാം, മഹത്തുക്കളായ ആൾക്കാർ അവരുടെ ഉദ്ദേശം സ്വർഗം ലഭിക്കലല്ല, ഹൂറുൽ ഹിസാൻ ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെയല്ല അവരുടെ ഇബാദത്ത്. സ്വർഗത്തിൽ മണിമാളികകൾ ലഭിക്കണം എന്നല്ല അവരുടെ ആഗ്രഹം, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ലിഖാ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മഹത്തുക്കളൊക്കെയും കൊതിക്കുന്നത് അതാണ്, നമ്മുടെയും ആഗ്രഹം അതാണ്, അല്ലാഹുവിനെ നമുക്ക് കാണുക എന്നത്. എന്നാൽ ഈ മൂന്ന് വിഭാഗം ജനങ്ങൾക്കോട് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, കഠിന കഠോരമായ ശിക്ഷ അല്ലാഹു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്ത് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഖാബു വഹസിറു, അത്തരം വിഭാഗം പരാജയപ്പെട്ടുപോയി, ഇളിബ്യരായിരിക്കുന്നു. മൻഹും, അവർ ആരാണ് നബിയെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ച നേരത്ത് അവിടുന്ന് പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാൻ വൽ മുൻഫിഖു സിലാതഹു ബിൽ ഹൽഫിൽ കാദിം. അൽ മുസ്ബിലു, നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടെ നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുന്നവരാണ് ഒരു വിഭാഗം. രണ്ടാമത്തത് വൽ മന്നാൻ, കൊടുത്ത സാധനം എടുത്തു പറയുന്ന ആൾ, സംഭാവനയായിട്ടോ സ്വതക്കയായിട്ടോ ഒരാൾക്ക് നൽകി, ആ നൽകിയ കാരണം ആ നൽകിയത് പിന്നീട് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നൽകപ്പെട്ട വ്യക്തിയെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ വിളിച്ചു പറയുന്ന ആൾ. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ,
നിങ്ങൾ നിങ്ങൾ നൽകിയ സദഖയെ എടുത്തു പറയൽ കൊണ്ടും പ്രയാസപ്പെടുത്തൽ കൊണ്ടും നിങ്ങൾ നശിപ്പിച്ചു കളയരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൊടുത്ത സാധനം വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് പ്രയാസപ്പെടുത്തുക, അങ്ങനത്തെ ആ വിഭാഗത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുകയില്ലെന്ന് മാത്രമല്ല ശക്തമായ അദാബ് ശിക്ഷ അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. മൂന്നാമത്തെ വിഭാഗം വൽമുൻഫിഖു സിലഅതഹു ബിൽ ഹലഫിൽ കാദിബ്, കളവ് സത്യം, കള്ള സത്യം പറഞ്ഞുകൊണ്ട് തൻ്റെ ചരക്ക് മുതൽ കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കുന്നവൻ. ഈ വിഭാഗത്തോടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയോ അവരെ അവരോട് സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കേണ്ട വിഷയം, ഇതിൽ ആദ്യം പറഞ്ഞ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടുക എന്നത് നമ്മുടെ നാട്ടിൽ സർവസാധാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ സമുദായത്തിനും നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു സന്ദേശം നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഇത്തരം വലിയൊരു തെറ്റിൽ നിന്ന് ചെറിയതായി നാം കാണുകയും പക്ഷേ അതിൻ്റെ ശിക്ഷ വളരെ ഗൗരവതരമാണെന്ന് നാം മനസ്സിലാക്കി അത്തരം തെറ്റിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താനും അതുവഴി അവരെയും നമ്മളെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖലോക സ്വർഗത്തിൽ അല്ലാഹുവിൻ്റെ ലിഖാ ലഭിക്കുന്ന മഹത്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും കൈമാറി നാം സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.